നമസ്കാരം. ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇറാന്റെ പരമോന്നത ആണവ ശാസ്ത്രജ്ഞൻ മോഹ്സിൻ ഫക്രസാദിയെ വധിച്ചത് ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് ആണ് എന്ന് ഇതിനോടകം വ്യക്തമാണ്. ഫക്രസാദിയെ വധിക്കുമ്പോൾ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അവർക്കൊരു പോറൽ പോലും ഏറ്റില്ല. ഫക്രസാദിയുടെ വധം നടപ്പിലാക്കിയത് സമീപത്തിരുന്ന ഭാര്യ അറിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. രാജ്യത്തെ പ്രതിരോധ ഗവേഷണ പദ്ധതികളുടെ തലവനും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനുമായ മൊഹ്സിൻ ഫക്രസാദിയെ കൊലപ്പെടുത്തിയത് ഉപഗ്രഹ നിയന്ത്രിത മെഷീൻ ഗൺ ഉപയോഗിച്ചാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുള്ളത്. റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ റിയർ അഡ്മിറൽ അലി ഫഡാവിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നവംബർ 27 അവധിക്കാല വസതിയിൽ നിന്ന് ടെഹ്റാനിലേക്ക് 11 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി ഫക്രസാദെ മടങ്ങുകയായിരുന്നു. ഫേസ് റെക്കഗ്നീഷൻ സംവിധാനമുള്ള മെഷീൻ ഗൺ ഉപയോഗിച്ചാണ് ഫക്രസാദയെ വധിച്ചത്. പിക്കപ്പ് വാനിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന മെഷീൻ ഗണ്ണിൽ നിന്ന് 13 റൗണ്ട് വെടിയാണ് ഉതിർത്തത്. ഫക്രസാദയുടെ മുഖം കൃത്യമായി തിരിച്ചറിഞ്ഞായിരുന്നു ആക്രമണം. കാറിൽ വെറും 25 സെന്റിമീറ്റർ മാത്രം അകലെയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പോറൽ ഏറ്റില്ല എന്നതാണ് ഇറാന്റെ വധങ്ങൾക്ക് ശക്തി പകരുന്നത്. ഏറ്റവും നൂതനമായ ക്യാമറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ടായിരുന്ന മെഷീൻ ഗൺ സാറ്റലൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് നിയന്ത്രിച്ചിരുന്നത്. മൊഹ്സിൻ ഫക്രസാദയുടെ കൊലപാതകം സംബന്ധിച്ച് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 12 സംഘം നേരിട്ടാണ് കൊലപാതകം നടത്തിയത് എന്നും പിന്നണിയിൽ 50 സംഘം പ്രവർത്തിച്ചതായും ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ സേനയുടെ മുദ്രയുള്ള ഉപകരണം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തതായി ദേശീയ ടെലിവിഷൻ നേരത്തെ റിപ്പോർട്ടും ചെയ്തിരുന്നു. വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാനിലെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസി ഫാൾസ് ന്യൂസും ഉപഗ്രഹ നിയന്ത്രിത ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് അല്ലാം ടിവിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ നൽകിയിരുന്നില്ല. ഇറാൻ ആണവ ശാസ്ത്രജ്ഞൻ മജീദ് ഷഹ്രിയാർ കൊല്ലപ്പെട്ടതിന് 10 വാർഷികത്തിന് തൊട്ടു മുൻപായിരുന്നു ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കൊലപാതകം കൂടി അരങ്ങേറിയത്. US ട്രംപ് ഭരണകൂടം പടിയിറങ്ങുന്നതിന് തൊട്ടു മുൻപുണ്ടായ കൊലപാതകം മേഖലയിൽ വീണ്ടും സംഘർഷവും വിതയ്ക്കുന്നുണ്ട്. ഇറാനിൽ ആണവായുധ നിർമ്മാണത്തിന് വേണ്ടത്ര സമ്പുഷ്ട യുറേനിയം ഇല്ല എന്ന് ഉറപ്പാക്കുന്ന കരാറിന് ബൈഡന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം ശ്രമിക്കുമെന്ന സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇത്. ഫക്രസാദി മൊസാദിന്റെ നോട്ടപ്പുള്ളിയായിരുന്നുവെന്നും കൊലപാതകം ഇറാന് വലിയ തിരിച്ചടിയാണ് എന്നുമുള്ള മാധ്യമ പ്രവർത്തകൻ UCE മെൽബാന്റെ പോസ്റ്റ് ട്രംപ് റീട്വീറ്റ് ചെയ്തതും ചർച്ചയായി. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നറിയില്ല എന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസ് മന്ത്രി എലി കോഹൻ പറയുന്നത്. ഇറാനിലെ പരമോന്നത പദവിയിലിരിക്കെ ഈ വർഷം കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളുകൂടിയാണ് മൊഹ്സിൻ ഫക്രസാദി. കഴിഞ്ഞ ജനുവരിയിൽ ട്രംപിന്റെ ഉത്തരവിൽ ഇറാനിലെ സൈനിക നേതാവ് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നു. ഫക്രസാദിയുടെ മരണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നതാണ് സത്യം. മുൻപ് 2018 ഇസ്രായേലിലെ ഒരു ഉന്നതതല യോഗത്തിൽ ഫക്രസാദിയുടെ പേര് ഓർത്തു വെക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. 2010 ശേഷം ഇറാനിൽ കൊല്ലപ്പെടുന്ന 5 ആണവ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഫക്രസാദി.